കാറിനകത്തേക്ക് അതിക്രമിച്ച് കയറി നടി ഭാവനയെ ആക്രമണത്തിനിരയാക്കിയ സംഭവത്തിന്റെ പദ്ധതി ഒരു മാസം മുമ്പ് തയ്യാറാക്കിയതായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. അഞ്ചുപേരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കേസിൽ ഭാവനയുടെ താൽക്കാലിക ഡ്രൈവർ മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഭാവനയെ ശാരീരികമായി ഉപദ്രവിച്ചത് സുനിൽ എന്ന മുൻ ഡ്രൈവറാണെന്ന് നടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാൾ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് ഇതിനോടകം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് പണം തട്ടുകയായിരുന്നു സംഘത്തിന്റെ ഉദ്ദേശമെന്നാണ് പോലീസ് നിഗമനം. ഗോവയിൽ ഷൂട്ടിംഗ് സമയത്ത് യൂണിറ്റിന്റെ വാഹനം ഓടിച്ചിരുന്ന സുനിലാണ് മാർട്ടിൻ എന്ന ഡ്രൈവറെ ഭാവനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഒറ്റയ്ക്ക് ഭാവനയുമായി പോകുന്ന സന്ദർഭമുണ്ടെങ്കിൽ പറയണമെന്ന് ഇയാൾ മാർട്ടിനോട് മുമ്പേ പറഞ്ഞിരുന്നു. ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് പണം തട്ടാമെന്നും ഒരു വിഹിതം നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം. ഇതുപ്രകാരം തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്ര മുൻകൂട്ടി തന്നെ മാർട്ടിൻ സുനിലിനെ അറിയിച്ചിരുന്നു. തുടർന്ന് കൊരട്ടി മുതൽ വാഹനത്തെ പിന്തുടർന്നു. ഒത്ത സ്ഥലം ലഭിക്കുന്നതിനായി പുതുക്കിയാണ് മാർട്ടിൻ വാഹനം ഓടിച്ചിരുന്നത്. പിന്നീട് ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഭാവന സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്ന് വന്ന വാഹനം ചെറിയ പോറലുണ്ടാക്കി. തുടർന്ന് മാർട്ടിൻ വാഹനം നിർത്തുകയും പിന്നാലെ വന്ന വാഹനത്തിനുള്ളവരുമായി തർക്കത്തിലേർപ്പെടുന്നതായി അഭിനയിക്കുകയുമായിരുന്നു. ഈ സമയം സിനിമാ സ്റ്റൈലിൽ വാഹനത്തിൽ കയറിയ അക്രമികൾ ഭാവന ഇരുന്ന സീറ്റിന്റെ രണ്ടു വശത്തായി കയറിയിരിക്കുകയും മാർട്ടിനോട് വാഹനം വിടാൻ ആജ്ഞാപിക്കുകയുമായിരുന്നു. നാടകമെന്ന് തോന്നാത്ത രൂപത്തിൽ നിർബന്ധിക്കപ്പെട്ട ഭാവം മുഖത്ത് വരുത്തി മാർട്ടിൻ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു. വഴിയിൽ വെച്ചാണ് സുനിൽ കാറിൽ കയറിയത്. ഇതിനുശേഷമായിരുന്നു പീഡനം. ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. അക്രമികൾ കടന്നു കളഞ്ഞ ശേഷം സംവിധായകൻ ലാലിന്റെ വീട്ടിലെത്തി ഭാവന വിവരം പറഞ്ഞതോടെ അദ്ദേഹം ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മാർട്ടിനെ കുരുക്കി. ബാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി.